ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പങ്കുവെക്കലിൻ്റെയും എല്ലാം പ്രതീകമായ ക്രിസ്തുമസിനോട് ഒരു ദിനം കൂടി നാം അടുത്തിരിക്കുന്നു. മനുഷ്യരായ നമ്മോടൊപ്പം വാനമേഘങ്ങളും മഞ്ഞുതുള്ളികളും പക്ഷിമൃഗാദികളും സർവ്വസൃഷ്ടിജാലങ്ങളും രക്ഷകൻ്റെ വരവിനെ സ്വീകരിക്കാനൊരുങ്ങുന്ന സുന്ദര നിമിഷം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2:11-12 വരെയുള്ള വാക്യങ്ങൾ. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയായി അർപ്പിച്ചു. ഹേരോദേശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് നാം പരസ്പരം സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. പങ്കുവെക്കലിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ. ജ്ഞാനികൾ ഈശോയ്ക്ക് സമർപ്പിച്ചത് പൊന്നും കുന്തുരുക്കവും മീറയുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തിരിച്ചറിവില്ലാത്ത ഒരു കുഞ്ഞിന് ഇവയെക്കൊണ്ട് എന്തുപകാരമാണുള്ളത്? ഇങ്ങനെയൊന്ന് ഇക്കാലത്താണ് നടന്നിരുന്നതെങ്കിൽ ജ്ഞാനികൾ പിന്നെ കൊട്ടാരത്തിൻ്റെ പുറത്തിറങ്ങില്ലായിരിക്കും. റോസ്റ്റും ട്രോളും കമൻറ്റും എല്ലാം ചെയ്ത് കീറിമുറിച്ച് തേച്ചൊട്ടിച്ചു വിടും. പക്ഷേ ജ്ഞാനികൾ ഈശോയ്ക്ക് സമർപ്പിച്ചത് തങ്ങളുടെ കൈകളിൽ വിലപ്പെട്ടതായി അവർക്ക് തോന്നിയ വസ്തുക്കളാണ്. ഇസ്രായേലിൻ്റെ രാജാവിന് ദൈവപുത്രന് ജ്ഞാനികൾക്ക് സമർപ്പിക്കുവാനുണ്ടായിരുന്നത് അവരുടെ കൈകളിലെ വലിയ സമ്മാനം തന്നെയായിരുന്നു. ഈശോയുമായുള്ള കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലരുടെ സാന്നിധ്യം മതി, ചെറിയൊരു ഇടപെടൽ മതി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. ഹേരോദേശിൻ്റെ വാളിനിരയാകാനിരുന്ന ജ്ഞാനികളുടെ ജീവിതത്തിൽ ഈശോയുമായുള്ള ഇടപെടൽ അവരെ സുരക്ഷിതരായി സ്വദേശത്തേക്ക് എത്തിച്ചു. ഉണ്ണിമിശിഹായ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് തോന്നുന്നവയെയും തോന്നുന്നവരെയും ജീവിതത്തിൽ തീരാത്ത ദുഃഖങ്ങൾ സമ്മാനിച്ചവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. മുമ്പോട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവൻ ഇടപെടട്ടെ. അങ്ങനെ ഇവിടം ഒരു സ്വർഗമായി തീരട്ടെ.